ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് ആദ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വിഎസ് അച്യുതാനന്ദനാണ്. സിപിഎം മുഖ്യമന്ത്രി വിഎസ് അച്യുതാനന്ദൻ കേരളത്തിൽ മതപരിവർത്തനം നടത്താനായി ലവ് ജിഹാദ് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. പെൺകുട്ടികളെ, ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ, ക്രൈസ്തവ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ വശീകരിച്ച് കല്യാണം കഴിക്കുന്നു. പിന്നീട് അവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന അമേരിക്കയ്ക്കെതിരെയുള്ള യുദ്ധത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ലോകം മുസ്ലിം രാഷ്ട്രമാക്കാൻ അവരെ ബോധവൽക്കരിക്കുന്നു. അന്ന് അച്യുതാനന്ദൻ അത് വെളിപ്പെടുത്തിയപ്പോൾ കേരളം നടുങ്ങി. അച്യുതാനന്ദൻ്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമായിരുന്നു. അച്യുതാനന്ദൻ എന്തും തുറന്നു പറയുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ലവ് ജിഹാദ് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ശക്തമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ സിപിഎമ്മും അത് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സിപിഎമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ്. അടുത്തത് ലോക്കൽ സമ്മേളനം. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സിപിഎം സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് അയച്ച കുറിപ്പിലാണ് ലവ് ജിഹാദിനെ പറ്റി പറയുന്നത്. പ്രൊഫഷണൽ കോളേജുകളിൽ ലവ് ജിഹാദ് നിരന്തരമായി നടക്കുന്നു. പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ലവ് ജിഹാദിന് ഇരയാകുന്നു. പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ലവ് ജിഹാദിന് ഇരയാവുക മാത്രമല്ല, അവർ അരാഷ്ട്രീയവാദികളായി മാറുന്നു. അവരെ SFIയിലേക്ക് കൊണ്ടുവരണം, അവരെ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് സംസ്ഥാന നേതാക്കൾക്ക് അയച്ച കുറിപ്പിൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി സിപിഎമ്മും സമ്മതിച്ചിരിക്കുന്നു ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ടെന്ന്, ലവ് ജിഹാദിൻ്റെ കരാളഹസ്തങ്ങൾ കേരളത്തിൽ പിടിമുറുക്കുകയാണെന്ന്. മറ്റൊന്നുകൂടി സിപിഎം പറഞ്ഞിട്ടുണ്ട്, താലിബാൻ അനുകൂല ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടുന്നു കേരളത്തിൽ ചില മതതീവ്രവാദ ശക്തികൾ. ആ മതതീവ്രവാദ ശക്തികളുടെ പേര് ഞാൻ പറയുന്നില്ല, ആ മതതീവ്രവാദ പാർട്ടികളുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം ആ പാർട്ടിയുടെ പേര്. ആ പാർട്ടികൾ താലിബാൻ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു കേരളത്തിൽ. താലിബാൻ അനുകൂല ചർച്ചകൾ, താലിബാനെ അവർ വിശുദ്ധ രാജ്യമായി, താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനെ അവർ വിശുദ്ധ രാജ്യമായി കാണുന്നു. അഫ്ഗാനിസ്ഥാൻ അവരുടെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. താലിബാൻ എന്നാൽ വിദ്യാർത്ഥി സംഘടനയാണ്, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമാണ് എന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്നു ഇവർ. ഈ പച്ചക്കള്ളം പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ വിവരമുള്ളവർ പോലും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. താലിബാൻ എന്ന ഗോത്രസേനയുടെ, താലിബാൻ എന്ന മദ്രസയിൽ പഠിച്ചിറങ്ങിയ തീവ്രവാദികളുടെ യഥാർത്ഥ മുഖത്തെ മറച്ചു വെച്ചുകൊണ്ട് താലിബാൻ അനുകൂല ചർച്ചകൾ കേരളത്തിൽ സജീവമാകുന്നു. അത് സിപിഎം കണ്ടെത്തിയിരിക്കുന്നു. സിപിഎം സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ നേതാക്കൾക്കും അയച്ച കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥിനികൾ ലവ് ജിഹാദിന് ഇരയാകുന്നുവെന്ന് ആ രഹസ്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. രഹസ്യമായ അയച്ച കുറിപ്പ് പരസ്യമാക്കിയത് സിപിഎം നേതാക്കൾ തന്നെയാണ്. സിപിഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി നേതാക്കളും സംസ്ഥാന കമ്മിറ്റി നേതാക്കളുമൊക്കെ തങ്ങൾക്ക് ലഭിച്ച കുറിപ്പ് പരസ്യമാക്കുകയായിരുന്നു. എന്തായാലും സിപിഎമ്മും അംഗീകരിച്ചിരിക്കുന്നു കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. എന്നാൽ അമിതമായ തോതിൽ ലവ് ജിഹാദ് ഇല്ല. ലവ് ജിഹാദ് നടക്കുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്, പിന്നീട് അൺഎയ്ഡഡ് കോളേജുകളിലും. ഇവിടെയൊക്കെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പെൺകുട്ടികളെ തേടി മതതീവ്രവാദികൾ എത്തുന്നുണ്ട്.